പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെ പാർട്ടി ഗൗരവമായി കണ്ടു. അതിന്റെ അലയൊലികൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനുമൊക്കെ എതിരായിട്ടുള്ള വിമർശനങ്ങളായി പ്രതിഫലിക്കുകയും ചെയ്തു. പക്ഷെ ഇതെല്ലാം ഒരു വലിയ നാടകത്തിന്റെ, തിരശീലയ്ക്ക് പിന്നിലെ നാടകത്തിന്റെ ഭാഗങ്ങളാണ് എന്നാണ് ശ്രീ എൻ ശ്രീകുമാർ ഇവിടെ നിരീക്ഷിച്ചത്. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം ലക്ഷ്യമിടുന്നത് പി ശശിയിലേക്കും പാർട്ടിയിലേക്ക് അതിന്റെ ഉന്നത ഘടകങ്ങളിലേക്ക് എത്താനുള്ള ശശിയുടെ മോഹങ്ങളിലേക്കുമാണെന്നാണ്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിന്റെ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം ഭാഗികമായിട്ട് ഒരു ഇടതുപക്ഷ സഖ്യാത്രനെ പോലെ സംസാരിച്ചത്. അത് ഗോപികൃഷ്ണൻ മറുപടി ചോദിക്കുകയും ചെയ്തു. അതെന്താ വെച്ചാല് മുഖ്യമന്ത്രി കോട്ടയത്ത് വെച്ച് ഈ വിഷയം പുറത്തു വന്ന് അന്തരീക്ഷത്തിൽ വന്ന് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് ഉന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അന്വേഷണം ഉണ്ടാകും, അന്വേഷണം പ്രഖ്യാപിക്കും എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. പക്ഷേ ആ നിമിഷം 11:05 മുതൽ കേരളത്തിലെ പല ദൃശ്യമാധ്യമങ്ങളും അജിത് കുമാറിനെ സ്ഥാനത്ത് നീക്കി, അതുപോലെ തന്നെ സുജിത് ദാസ് എസ് പിയെ പിന്നെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ വാർത്ത കൊടുത്തു. സമീപകാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വന്നൊരു വീഴ്ചയാണ്. പക്ഷേ വൈകുന്നേരം 7 മണിയോടുകൂടി ജിയോ ഇറങ്ങി ഈ അവരെ മാറ്റി നിർത്തിക്കാനുള്ള ഉദ്യോഗം അന്വേഷണം പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഡി ജി പി നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു പറഞ്ഞു, ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെ പിന്നെയാണ് ശ്രീമാർ സാറോട് ചോദ്യം ചെയ്തത്. അത് ഞാൻ അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തു, കാരണം അദ്ദേഹം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ഇനി ബാച്ച് സമ്മേളനത്തിൽ പിന്നെ ബി ശശിയെ ഒതുക്കുന്നതിനെ കുറിച്ച് കൂടെ പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത പി വി അൻവർ എം എൽ എ സി പി എമ്മിന്റെ ഒരു സ്വതന്ത്ര എം എൽ എ ആണ്. സി പി എമ്മിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് അദ്ദേഹം ജയിപ്പിച്ച ഒരു തർക്കമില്ല കാര്യം. അദ്ദേഹം കഴിഞ്ഞ 3 ദിവസം അടുപ്പിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ച ചില ആരോപണങ്ങളും ചില നിരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ വളരെയധികം രീതിയിൽ കേരളം ചർച്ച ചെയ്തു. ഈ പിറ്റേ ദിവസം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തു. ഒരു 12:20 ഇന്നലെ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടു. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടു. ദീർഘനേരം അദ്ദേഹം സംസാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായെന്ന് അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം ഇന്നലെ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയെ കണ്ടു. അപ്പോഴും അദ്ദേഹം കുറച്ചുകൂടെ ആർജവത്തോടുകൂടി ഒരു കടുകുപണി ഒരു മാറ്റമില്ലാണ്ട് അദ്ദേഹം പ്രതികരിച്ചു. അവിടെ പി ശശിയാണ് പി ശശിയെ മുന്നോട്ട് ഒരു നീക്കം നടത്തുകയാണെങ്കിൽ പാർട്ടിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് കൂടി അദ്ദേഹത്തിന് അവിടെ നീക്കുന്ന ഒരു ചെറിയൊരു 5 മിനിറ്റ് നേരത്തെ ചർച്ചയുടെ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം പാർട്ടി നേരത്തെയൊക്കെ അതിന്റെ അജണ്ടകൾ പ്രഖ്യാപിച്ചനുസരിച്ചാണ് പാർട്ടി സെക്രട്ടറി കൂടുന്നത്. അപ്പൊ ഇതൊന്നും അല്ല വിഷയം. ഇവിടെ പ്രശ്നം എന്താണ്? രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു ഉദ്യോഗസ്ഥൻ മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വലിയ രീതിയിലുള്ള നീക്കങ്ങൾക്ക് നടത്തിയതിനെതിരായിട്ട് പി വി അൻവർ പൊതുസമൂഹത്തിന് മുമ്പ് അവതരിപ്പിച്ചു. അതും പി ശശിയെ പി ശശിയെ തന്നെ കേന്ദ്ര പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കാൻ, അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിക്കാൻ പി ശശിയെ പോലെ ഒരാൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന ആരോപണമാണ് പി വി അൻവർ ഉന്നയിക്കുന്നത്. ലളിതമായ ആരോപണമല്ല, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് ഈ ആരോപണം ഉള്ളത് എന്നത് മാത്രമല്ല അദ്ദേഹത്തെ പറയുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം കൂടെയുള്ളവർ ചതിക്കുമെന്ന് കരുതുന്നുണ്ടാകില്ല എന്നൊക്കെ അൻവർ കടത്തി പറയുകയുമുണ്ട്. പിന്നെ മാത്രവുമല്ല, ഈ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന പരാതി ആരെക്കുറിച്ചാണ്? പി ശശിയെക്കുറിച്ചുള്ള പരാതിയാണ് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതിന്റെ ആലോചനകളിലേക്ക് വരാൻ പോകുന്നത്. അല്ലെ പിന്നെ ഗോപികൃഷ്ണൻ, ഞാൻ അതിലേക്ക് തന്നെ പറഞ്ഞത്, അതിപ്പോ എനിക്ക് മറച്ചു വെക്കാൻ പറ്റും. അദ്ദേഹം 2 തവണ പറഞ്ഞു. അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വെച്ച് നടന്ന മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം 1.5 മണിക്കൂറുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നലെയും അദ്ദേഹം പി ശശിയെ കുറിച്ച് ആരോപണം വിളിച്ചു. അത് അതിനുള്ള സ്വാതന്ത്ര്യം പിന്നെ ബി വി അൻവർ എം എൽ എക്ക് ഉണ്ട്. കാരണം അതിന്റെ ഉത്തരവ് അദ്ദേഹം ഒരു സ്വതന്ത്ര എം എൽ എ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഇങ്ങനെ സി പി എമ്മിന്റെ നയമായിട്ട് വരുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താ? പി ശശിക്ക് വീഴ്ച വെച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രോപ്പറായിട്ട് മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല. പി ശശിയുടെ ഭാഗത്തുള്ള വീഴ്ചകൾ ഗുരുതരമാണെന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിൽ നിന്ന് തെറ്റിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ വീക്ഷണമാണ്. അതെങ്ങനെയാണ് സി പി എം പാർട്ടിയുടെ നയവുമായിട്ടോ സി പി എം പാർട്ടിയുടെ പിന്നെ പ്രതികരണമായിട്ട് വരുന്നത്? സി പി എം എന്നിട്ട് പോലും അതിനെക്കുറിച്ച് ആലോചിക്കും. അത് പി ശശിയെ കുറിച്ച് മാത്രമല്ല, ഉയർത്തിയ ഉന്നത ആരോപണങ്ങളെ കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞ 3 പേരും പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിലെ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ബഹുമാനപ്പെട്ട ജി പി രാമകൃഷ്ണൻ എം ഡി എഫിന്റെ കൺവീനർ പറഞ്ഞു. അതിനപ്പുറം എന്താ പറയാനുണ്ട്? ഇവിടെ പ്രശ്നം ശ്രീമാർ സാറിനൊക്കെ എന്താ അറിയോ, ഇവരുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള. മറ്റൊരു കാര്യം കൂടി പറയട്ടെ ശ്രീ റിജി ലൂക്കോസ്, അതായത് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നിന്ന് പലരും തന്നെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തില്ല, ഞാൻ ഓഫ് ചെയ്ത് വെച്ചു, കാരണം പൊതുസമൂഹത്തിലൂടെ കാര്യങ്ങൾ അറിയട്ടെ എന്ന് ഞാൻ കരുതി എന്നാണ്. അദ്ദേഹം ഒരു സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണല്ലോ പി വി അൻവർ പിന്നീട് മാധ്യമങ്ങളോട്
ഈ ആരോപണങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം ഉന്നയിക്കുന്നു എന്നതിന് ഒരു ന്യായമായി അദ്ദേഹം വിശദീകരിച്ചതും അവതരിപ്പിച്ചതും. അങ്ങനെയാണെങ്കിൽ പാർട്ടി ഘടകങ്ങളിൽ അദ്ദേഹത്തിന് പറയാം, അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ അദ്ദേഹത്തിന് അറിയിക്കാം. അദ്ദേഹം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പിതൃതുല്യനാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ കൂടിക്കാഴ്ച ആരോപണം ഉന്നയിച്ച ശേഷം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കണ്ട് അവതരിപ്പിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല, പൊതുസമൂഹത്തിലൂടെ മാധ്യമങ്ങൾ വഴി ഇതൊരു ചർച്ചയാക്കുകയും ആ ചർച്ചയുടെ അനന്തരഫലം അത് പി ശശി സ്ഥാനത്ത് നിന്ന് തെറിക്കുകയാണെന്ന് ഉറപ്പുവരുത്താൻ മറ്റാരോ കളിച്ചു എന്നും സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നല്ലോ ഇടപെടലൊക്കെ. അത് പിണറായി എം പി ഗോവിന്ദൻ അച്യുതണ്ടിന്റെ പ്രവർത്തനമാണെന്നാണ് ശ്രീ എൻ ശ്രീകുമാർ ഇവിടെ പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് താങ്കളോട്. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അത് അൻവർ പറഞ്ഞതുമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ വിളിച്ചിരിക്കുന്നുണ്ടായിരുന്നു, മറ്റു പലരും വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് അറ്റൻഡ് ചെയ്യാതെയാണ്, പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാം കേട്ട കാര്യങ്ങളാണ്. അത് അദ്ദേഹത്തിന്റെ നിലപാടായിരിക്കും. അദ്ദേഹത്തിന് അങ്ങനെ പൊതുവായിട്ട് പറയണം തോന്നി. മാധ്യമപ്രവർത്തകർ ഇന്നിപ്പോ പി ബി എൻ പറഞ്ഞ മാധ്യമ സമ്മേളനം ഉണ്ടെന്ന് തുടങ്ങിയ എല്ലാ മാധ്യമപ്രവർത്തകരും ചെയ്തു. അദ്ദേഹം വളരെ റേറ്റിംഗ് ഉള്ളൊരു രാഷ്ട്രീയക്കാരനാണ്. അതിനൊരു തർക്കമില്ല. അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളോട് എനിക്ക് തർക്കമൊന്നുമില്ല, ഒരു സംശയമില്ല കാര്യത്തില്. കാരണം സമൂഹത്തെ ബാധിക്കുന്ന ഒഴുക്കത്തുകൾക്കെതിരെ ഒരു നേതാവ് ശക്തമായ രീതിയിൽ നിലപാടെടുക്കുന്നതിനോട് എന്നെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ ഇവിടെ ശ്രീമാൻ സാറിനെ കുറിച്ച് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ്ടറുടെ അച്യുതണ്ടാണെന്ന് പറഞ്ഞത്. എന്നാൽ ഈ ശ്രീമാർ സാറിന്റെ ഇന്നസെൻസി ഉണ്ടെന്ന് പറഞ്ഞത് സാറെ, നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാര് സാക്ഷാൽ പി ഡി സതീശൻ പറഞ്ഞ എന്തുകൊണ്ടാ മുഖ്യമന്ത്രിക്കെതിരെയാണ് പി ശശിനോട് ഈ ആരോപണങ്ങൾ വരുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ്. അതിന്റെ പിന്നിൽ പിറ്റേ രാവിലെ തന്നെ അന്വേഷിക്കുമെന്ന് പറഞ്ഞ എം ഗോവിന്ദൻ അതിന്റെ പിന്നിൽ മറ്റൊരു ശക്തി കേന്ദ്രമായിട്ട് വളരാൻ ശ്രമിക്കണമെന്നാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അതായത് എന്റെ വസ്തുത ഞാൻ പറഞ്ഞത് എന്നോട് അതിന്റെയൊക്കെ വീഡിയോ ഉണ്ട്. അതായത് ഈ ഗോവിന്ദ മാഷും പിണറായി വിജയൻ തമ്മിൽ സ്പ്ലിറ്റ് ആയി. പിണറായി വിജയനെ ഭൂമിക്ക് എടുത്താൻ വേണ്ടി ഗോവിന്ദ മാഷ കളിച്ച് കളിയാന്നാണ് ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞത്, വി ഡി സതീശൻ പറഞ്ഞത്. അപ്പൊ ശ്രീമാർ സാറെ പുതിയ സിദ്ധാന്തമായിട്ട് പറഞ്ഞത്.